സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. മുൻകാല വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. 2010 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിലവിൽ വന്നതും 2010. 2010 വർഷം മുതൽക്കാണ് ഐക്യരാഷ്ട്രസഭ ജൂലൈ 18 മണ്ടേല ദിനമായി ആചരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ പുരുഷ താരം എന്ന നേട്ടം കൈവരിച്ചതും 2010. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട വർഷമാണ് 2010. കേരളത്തിൽ ആരോഗ്യ സർവകലാശാല നിലവിൽ വന്ന വർഷവും 2010. അറബ് വസന്തം എന്നറിയപ്പെട്ട അറബ് ലോകത്തെ പിടിച്ചുകുലുക്കിയ വിപ്ലവ പരമ്പരകളുടെ തുടക്കം തുടങ്ങിയതും 2010 വർഷത്തിലായിരുന്നു. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്നതും 2010. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ച വർഷമായിരുന്നു 2010. ആധാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷവും 2010. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന വർഷവും 2010. ഒരു ഇന്ത്യക്കാരി ആദ്യമായി മിസ് എർത്ത്, പേര് നിക്കോൾ ഫരിയ, മിസ് എർത്തായ വർഷമായിരുന്നു 2010. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് 2010. 2011 പ്രധാന ചരിത്ര സംഭവങ്ങൾ. 25 പൈസ നാണയം സർക്കാർ പിൻവലിച്ച വർഷമാണ് 2011. ഒടുവിൽ സെൻസസ് നടന്ന വർഷവും 2011. അന്താരാഷ്ട്ര വനവർഷമാണ് 2011. സൗദി ഭരണകൂടം നിദാഖത്ത് നിയമം നടപ്പിലാക്കിയ വർഷവും 2011. രൂപയുടെ പുതിയ ചിഹ്നമുള്ള നാണയങ്ങൾ ആദ്യമായി പുറത്തിറങ്ങിയ വർഷമാണ് 2011. ദേശീയ ഉപജീവന മിഷൻ നിലവിൽ വന്നതും 2011. വിവേക് എക്സ്പ്രസ് ആരംഭിച്ച വർഷവും 2011. ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോയായ ബാംഗ്ലൂരിലെ നമ്മ മെട്രോ പ്രവർത്തനമാരംഭിച്ച വർഷവും 2011. ഉസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ട വർഷവും 2011. 2011 വർഷത്തെ സെൻസസ് അടിസ്ഥാനമാക്കിയാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ NPR തയ്യാറാക്കിയത്. 2012 പ്രധാന ചരിത്ര സംഭവങ്ങൾ. കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2012. കേരളത്തിന് നിർമ്മൽ സ്റ്റേറ്റ് പദവി ലഭിച്ചതും 2012. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായ ജാതി സെൻസസ് നടന്ന വർഷമാണ് 2012. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സഹകരണ വർഷമായിരുന്നു 2012. 2012 വർഷത്തിലാണ് ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി ഭരണത്തിൻ്റെ വജ്ര ജൂബിലി ആഘോഷിച്ചത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷമാണ് 2012. പാലസ്തീന് ഐക്യരാഷ്ട്രസഭ നിരീക്ഷക പദവി നൽകിയ വർഷവും 2012. 12 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷവും 2012. സുഗതകുമാരി സരസ്വതി സമ്മാനത്തിനർഹയായ വർഷമാണ് 2012. 2013 പ്രധാന ചരിത്ര സംഭവങ്ങൾ. മലയാള മനോരമ ശതോത്തര രജത ജൂബിലി ആഘോഷിച്ച വർഷമാണ് 2013. ഐക്യരാഷ്ട്ര സംഘടന ജലസഹകരണ വർഷമായി ആചരിച്ചത് 2013. മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ച വർഷവും 2013. നെൽസൺ മണ്ടേല അന്തരിച്ച വർഷമാണ് 2013. സച്ചിൻ ടെണ്ടുൽക്കർ
ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച വർഷവും 2013. കേരളത്തിലെ ആദ്യത്തെ വനിതാ തപാൽ ഓഫീസ് പ്രവർത്തനമാരംഭിച്ച വർഷവും 2013. ഇന്ത്യയിൽ ടെലിഗ്രാം സേവനം അവസാനിപ്പിച്ച വർഷവും 2013. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ട് നടപ്പിലാക്കിയ വർഷമാണ് 2013. കേരള നിയമസഭ ശതോത്തര രജത ജൂബിലി ആഘോഷിച്ച വർഷവും 2013. പെൻഷൻ ഫണ്ട് ബിൽ പാർലമെൻറ് പാസാക്കിയ വർഷമാണ് 2013. നോർത്ത് സൗത്ത് ഗ്രാമീൺ ബാങ്കുകൾ ലയിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് രൂപം കൊണ്ട വർഷമാണ് 2013. ഇന്ത്യ മംഗൾയാൻ വിക്ഷേപിച്ച വർഷവും 2013. സുപ്രീം കോടതിക്ക് മാത്രമായി തപാൽ വകുപ്പ് പിൻകോഡ് അനുവദിച്ച വർഷമാണ് 2013. മേഘാലയ ത്രിപുര മണിപ്പൂർ ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷവും 2013. ഒഡിയയ്ക്ക് ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ച വർഷമാണ് 2013. 2014 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര കുടുംബകൃഷി വർഷമായി ആചരിച്ചത് 2014. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് പശ്ചിമബംഗാളിലെ ഉത്തർപറയിലെ ഫാക്ടറിയിൽ അംബാസഡർ കാറിൻ്റെ നിർമ്മാണം നിർത്തലാക്കിയ വർഷമാണ് 2014. 16 ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന വർഷമായിരുന്നു 2014. ഇന്ത്യയിൽ ആദ്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ട് നടപ്പിലാക്കിയ വർഷവും 2014. മാരുതി 800 ഉൽപ്പാദനം നിർത്തലാക്കിയ വർഷമാണ് 2014. തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്ന വർഷവും 2014. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ 100 വാർഷികം 2014. ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമാണ് 2014. സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റായ ഓർക്കൂട്ടിൻ്റെ പ്രവർത്തനം നിർത്തിയ വർഷവും 2014. മലാലയ്ക്ക് സമാധാന നൊബേൽ ലഭിച്ച വർഷവും 2014. കൈലാഷ് സത്യാർത്ഥി സമാധാന നൊബേലിന് അർഹനായ വർഷവും 2014. ഏവു പ്രാസാമ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച വർഷമാണ് 2014. ചവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷവും 2014 തന്നെ. ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ജനധൻ യോജനയ്ക്ക് തുടക്കം കുറിച്ച വർഷമാണ് 2014. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 29 വർഷമാണ് 2014. ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 2014. INS വിക്രമാദിത്യ എന്ന എയർക്രാഫ്റ്റ് കാരിയർ രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷവും 2014. 2015 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 100 ഭേദഗതി നടന്നത് 2015. ചെന്നൈയിൽ മെട്രോ റെയിൽവേ വന്നത് 2015. കേന്ദ്ര സർക്കാർ നാഗ സോഷ്യലിസ്റ്റ് കൗൺസിലുമായി സമാധാന കരാർ ഒപ്പിട്ട വർഷമാണ് 2015. ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് രൂപം കൊണ്ട വർഷവും 2015. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം ചേർന്ന വർഷവും 2015. വിഴിഞ്ഞം തുറമുഖ കരാർ കേരള സർക്കാരും അദാനി ഗ്രൂപ്പും ഒപ്പുവച്ച വർഷമാണ് 2015. ദീൻദയാൽ ഉപാധ്യായ ഗ്രാംജ്യോതി യോജന ആരംഭിച്ച വർഷവും 2015. 2015 വർഷത്തിലാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രസംഗിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം അദാനി ഗ്രൂപ്പ് ആരംഭിച്ച വർഷവും 2015. 2015 വർഷം മുതൽക്കാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. കൂട്ടുകാരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അപ്ലിക്കേഷനാണ് GKPSC ഓൺലൈൻ എക്സാം എന്ന അപ്ലിക്കേഷൻ.
ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഈ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ തന്ന് ഞങ്ങളെ പ്ലേ സ്റ്റോറിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSC പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.